തിരുവനന്തപുരത്തേക്കുള്ള യാത്ര അടുത്ത യാത്രയാണ് കുഞ്ഞാക്കോ. അപ്പൊ ആ ഒരു തൊണ്ണൂറ്റി പുറത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നിര്യാണം എന്ന് പറയുന്നത് ഒരു വലിയ നഷ്ടം തന്നെ. കാരണം ഞാൻ കണ്ടിട്ടുള്ളിൽ ഏറ്റവും ജനസമ്മതനായ, ജനങ്ങൾക്ക് വേണ്ടി നിസ്വാർത്ഥം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. വ്യക്തിപരമായിട്ടും അറിയാം, പൊതുജീവിതത്തിലും എനിക്ക് തോന്നുന്നത് ജനങ്ങൾക്ക് വേണ്ടി മാത്രം സമയം കണ്ടെത്തി ജീവിച്ചൊരു ഒരു ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹിയും കൂടിയാണ്. വ്യക്തിപര ബന്ധമെന്ന് പറയുമ്പോൾ അദ്ദേഹം എൻ്റെ കുടുംബപരമായ എല്ലാ ചടങ്ങുകൾക്കും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എനിക്ക് യാതൊരു മുന്നറിയിപ്പും കൂടാതെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെനിക്കെന്നല്ല, എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം അദ്ദേഹം എല്ലാവരെയും ഒരേപോലെ കാണുന്നൊരു വ്യക്തിയും കൂടെയാണ്. അപ്പോൾ കുടുംബപരമായിട്ടുള്ള ഒരു ബന്ധവും അതേപോലെ തന്നെ ഒരു സൗഹൃദവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടും കൂടെ ഉണ്ട്. അദ്ദേഹമായിട്ട് മാത്രമല്ല, കുടുംബവുമായിട്ടും കൂടെ ഉണ്ട്. അപ്പം എനിക്കും വ്യക്തിപരമായിട്ടൊരു വലിയ നഷ്ടം തന്നെയാണ്. എല്ലാ നേതാക്കളെ കുറിച്ച് പറയുമ്പോഴും അവർ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നു, വലിയ രീതിയിൽ ജനങ്ങളെ സഹായിക്കുന്നു ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടിയെ പറയുമ്പോൾ അത് ഒന്നുകൂടി സ്പെഷ്യലാണ്. എങ്ങനെയാണ് സ്പെഷ്യലാവുന്നത്? ഇതിലെനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയാവുന്നൊരു കാര്യം, ഞാനൊരു ഒരു ഒരു രാത്രി എനിക്കൊന്നൊരു 12:30 ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മുറിയിൽ ഒരു ഫയലുകളുടെ കൂമ്പാരത്തിൻ്റെ ഇടയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. കുറേയധികം കാര്യങ്ങൾ ആ സമയത്തും, അതായത് രാത്രി 1:30-2 കാര്യം ഞാൻ പറയുന്നത്, ആ സമയത്തും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫയലുകൾ നോക്കുകയും അതിനിടയ്ക്ക് ഫോൺ കോളുകൾ വരുന്നുണ്ട്, കുറേ ആൾക്കാർ ചുറ്റും ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഒരു എന്താ പറയുക, ഒരു ഒരു സൗഹൃദ സംഭാഷണത്തിന് പോലും എനിക്ക് തോന്നിയില്ല ആ സമയത്ത് ചെയ്യാനായിട്ട്. കാരണം അദ്ദേഹം അത്രയും തിരക്കിനിടയിലാണ് അപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പോൾ സമയമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി കണ്ടപ്പോൾ, ആ ഒരു നിമിഷം എനിക്കിപ്പോഴും അദ്ദേഹത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നൊരു ചിത്രം അത് തന്നെയാണ്.